എല്ലാവർക്കും ഹാപ്പി വിഷു അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത് എന്തായാലും ഇന്നത്തെ വീഡിയോ വിഷുവിനെ റിലേറ്റഡ് ആണെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും അല്ലേ അപ്പോൾ ഇന്ന് എൻ്റെ ഒരു റിയലിസ്റ്റിക് വിഷു ലുക്കാണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരുപാട് സംസാരിച്ച് സമയം കളയണ്ട പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കേൾക്കാം പിന്നെ ബൈ ദ വേ കണ്ണിൽ ലെൻസ് ഇട്ടിട്ടുണ്ട് അത് നമ്മുടെ എൻ്റെ ക്ലോസ് ഫ്രണ്ടുണ്ട് സന്ധ്യ കുറേ പേര് എന്നോട് ചോദിച്ചു ആരാ സന്ധ്യ എന്ന് അപ്പോൾ ആളെനിക്ക് അയച്ചെന്നാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഒബ്വിയസ്ലി സ്റ്റാർട്ടിങ് നമ്മുടെ മോയ്സ്ചറൈസർ ആണ് അതിന് മുമ്പ് തന്നെ നമ്മുടെ സ്കിൻ എപ്പോഴെങ്കിലും മേക്കപ്പിന് മുമ്പ് ഒന്ന് പ്രിപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് വാഷ് ചെയ്ത് അതായത് വളരെ മൈൽഡായിട്ടുള്ള ഒരു ക്ലെൻസർ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലെൻസർ ട്രൈ ചെയ്യാം കേട്ടോ ഡെർമാഗോവിൻ്റെ ഹൈഡ്രാ ക്ലെൻസർ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് പി എച്ച് ബാലൻസ്ഡ് ആണ് വളരെ സെൻസിറ്റീവ് സ്കിന്നിന് വരെ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ക്ലെൻസർ യൂസ് ചെയ്യാം പക്ഷേ ഒരുപാട് ഫേസിൽ നിറച്ചും അഴുക്കും ഭയങ്കര മേക്കപ്പൊക്കെ ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് വാഷ് ചെയ്യാനാണെങ്കിൽ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല പക്ഷേ ഒരു ബേസിക് ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു ക്ലെൻസർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ അതുപോലെ കാക്കി കിളികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മോയ്സ്ചറൈസർ ആണ് അടുത്തത് ആസ് യൂഷ്വൽ ഞാൻ ഇത് തന്നെയാണ് ന്യൂട്രിഡമിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ ഈ ഒരു മോയ്സ്ചറൈസറിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്നതാണ് വൈറ്റമിൻ ഇ ഉള്ള മോയ്സ്ചറൈസറാണ് നമ്മുടെ ഡാർക്ക് സ്പോട്ട് ബ്രൗൺ സ്പോട്ട് എയ്ജ് സ്പോട്ടിനൊക്കെ ഒരു പരിധി വരെ നമുക്ക് കളയാനായിട്ട് നല്ലതാണ് കേട്ടോ ഈ ഒരു മോയ്സ്ചറൈസർ പിന്നെ നിങ്ങളിത് യൂസ് ചെയ്താലേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ ഇത്രയും നമുക്ക് ആ ഒരു സ്കിന്നിന് ആ ഒരു മോയ്സ്ചർ ഫീലിംഗ് ആ ഒരു എന്താ പറയുക ഒരു പ്ലംപ് ഫീലിംഗ് കിട്ടും എന്നുള്ളത് നിങ്ങൾ യൂസ് ചെയ്താലേ നിങ്ങൾക്ക് അറിയുള്ളൂ അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം കേട്ടോ അപ്പോൾ ഏതെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് പിന്നെ ഈ ഒരു മേക്കപ്പ് ലുക്കിൽ ഞാൻ ഏറ്റവും മിനിമൽ പ്രോഡക്ട്സ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതെന്തായാലും ഒന്ന് അബ്സോർബ് ആകട്ടെ അതിനുശേഷം നമുക്ക് അടുത്ത പടിയിൽ പോവാം അപ്പോൾ അങ്ങനെ മോയ്സ്ചറൈസർ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ പുരുകാണ് ചെയ്യാൻ പോകുന്നത് ഞാനൊരു മേക്ക് ഓവർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കാണാൻ പറ്റും അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ പുരികത്തിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയാണെന്ന് അപ്പോൾ ഞാൻ സാധാരണ നമ്മുടെ അനസ്താസി ബെവർലി ഹിൽസ് ആണ് യൂസ് ചെയ്യുന്നത് പക്ഷേ ഇന്ന് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ ബ്രോ പോമീഡാണ് ഉണ്ടാ ബ്രോ പോമീഡ് എന്നല്ലായിരുന്നു പറയാം കേട്ടോ ഇത് പൗഡറും എല്ലാം കൂടി ഉള്ളതാണ് കേട്ടോ ഇതിൽ ഇത് നിങ്ങൾ ആമസോണിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു ബെസ്റ്റ് സെല്ലറാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോൺ കേരളക്കാരുടെ പെർട്ടിക്കുലർ സ്കിൻ ടോണിനൊക്കെ നന്നായിട്ട് മാച്ചാകും സ്കിൻ ടോണിനും ഹെയർ ആ ഒരു കളറിനും താറാവിനെ പോലെ കാണിക്കണം എന്താ മുട്ടിയിടാവില്ല അപ്പോൾ ഓ ഊന്ന് ഈ പിരിയ ഫില്ല് ചെയ്തിട്ടുണ്ട് അടുത്ത് ഇങ്ങോട്ട് ഫില്ല് ചെയ്ത് ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ അപ്പോൾ നമ്മുടെ പുരികം ഫില്ല് ചെയ്തിട്ടുണ്ട് പുരികം ഫില്ല് ചെയ്തപ്പോൾ തന്നെ എൻ്റെ മുഖത്തിൻ്റെ ഒരു ഡയമെൻഷൻ മാറിയില്ലേ അപ്പോൾ നമുക്കിനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ് ഇത് പറയുക പ്രൈമറാണ് പ്രൈമറായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഓൾ അലോവേര ജെല്ലാണ് ഉണ്ടാ ഓക്കെ അപ്പോൾ ഇതേ അലോവേര ജെല്ല് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഫേസിൽ ഒരു പ്രൈമർ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ അപ്ലൈ ചെയ്യാം അലോവേര ഇട്ട് ഇവിടെ തൊട്ടപ്പുറത്ത് വീട്ടിലെ ഒരു വെള്ളിമുങ്ങ വന്നത്ര രാവിലെ വെള്ളിമുങ്ങ ആയിരിക്കില്ല സാധാരണ മുങ്ങ ആയിരിക്കും എന്നാലും ഞങ്ങളത് വെള്ളിമുങ്ങയാക്കി ഇപ്പോൾ ഉണ്ടോ നല്ല ഇതായിട്ടുണ്ട് ഇനി ഇതൊന്ന് ഡ്രൈ ആവുന്ന വരെ വെയിറ്റ് ചെയ്യാട്ടോ പിന്നെ ഇത് ഞാൻ കഴുകിയൊന്നും കളയില്ല കാരണം ഇത് നമ്മുടെ സ്കിന്നിന് നല്ലതാണ് അത്യാവശ്യം മേക്കപ്പ് നമുക്ക് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും ഈ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവും ഓക്കെ ഇനി ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഈ ബനിയൻ്റെ ബനാന പൗഡറാണ് കേട്ടോ എടുക്കുന്നത് ഇതെടുത്തിട്ട് നമ്മുടെ ക്രീസ് ഉണ്ടല്ലോ കണ്ണിൻ്റെ മുകളിൽ ഒന്നിട്ട് കൊടുക്കുകയാണ് പിന്നെ കുറച്ചിന്ന് ഈ നമ്മൾ ഈ അലോവേരയുടെ ഇതിങ്ങനെ ഉള്ളതുകൊണ്ട് കുറച്ച് ഇങ്ങനെ പിടിച്ചിരിക്കുന്ന പോലെ നമുക്ക് തോന്നും അതൊന്നും കുഴപ്പമില്ല കേട്ടോ തോന്നലല്ല അത് സത്യമാണ് പിടിച്ചിരിക്കുന്നുണ്ട് ഇറ്റ്സ് ഓക്കെ ഫൈൻ ഇനി നമ്മളിവിടെ കണ്ണ് ചെറുതായിട്ടൊന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ അതിനോട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ ഒരു പാലറ്റാണ് സിദ്ധ സിറ്റി മിനി പാലറ്റ് ബൈ മേബ്ലിൻ കണ്ടോ ഇതാണ് എല്ലാം ന്യൂഡാണ് കേട്ടോ ഇതിനകത്തുള്ളത് കണ്ടോ അതെന്താ ഇങ്ങനത്തെ ഒരു മേക്കപ്പ് ബ്രഷാണ് ഇത് മിനിസോൻ്റെയാണ് കേട്ടോ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇതിനകത്ത് ഏറ്റവും ഒരു ഡീപ്പ് ടോൺ ഉണ്ട് അത് വെച്ചിട്ട് ഞാൻ ക്രീസ് ഒന്ന് ഡിഫൈൻ ചെയ്യാണ് ഇത് ഒട്ടും കോസ്റ്റ്ലി അല്ല ഈ ബ്രഷ് അതേസമയം നമുക്ക് നല്ല
വർക്ക് ചെയ്യാനായിട്ട് എളുപ്പമാണ് കേട്ടോ ഈ ഒരു ബ്രഷ് സെറ്റ്. ഇനി അടുത്തത് ഇതിൽ തന്നെയുള്ള ഈ ഷെയ്ഡ് എടുക്കുകയാണ്. പിന്നെ അത് ഫുൾ ക്രീസിൽ ഇടുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു ബ്രഷ് സെറ്റിൽ നിന്ന് നമുക്ക് ഈ ഒരു ബ്രഷ് എടുക്കാം. ഇതിൻ്റെ തന്നെ ഒരു ബ്ലെൻഡിങ്ങിൻ്റെ തന്നെ കുഞ്ഞൊരു ബ്രഷ്. അതെടുത്തിട്ട് നമുക്ക് ഇവിടെ ഒരു ലൈറ്റ് ഷെയ്ഡ് ഉണ്ട്, ഈ ഒരു ഷെയ്ഡ് അതെടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഇന്നർ കോർണറിൻ്റെ അവിടെ നിന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ, വളരെ ലൈറ്റായിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ മുകളിലത്തെ ഇത് കഴിഞ്ഞു. ഇനി താഴെയാണ് ചെയ്യാൻ പോകുന്നത്. താഴെ ചെയ്യാനായിട്ട് ഈ ഒരു ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അതാ ഈ ഒരു ബ്രഷിലെടുത്തിട്ട് നമ്മുടെ ഈ ഒരു ക്ലോസ് ലൈനിൽ ഇട്ട് കൊടുക്കുകയാണേ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ മുകളിലത്തെ ഈ ഒരു പീലിയുടെ അവിടെ ഉണ്ടല്ലോ ലാഷ് ബെഡ്, അവിടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ, സെയിം ഐ ഷാഡോ. ഇനി നമ്മൾ കണ്ണെഴുതുകയാണ്. ഇത് നേച്ചറിൻ്റെ കാജലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ കണ്ണിൻ്റെ പരിപാടി കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇനി മസ്കാര ഇടാനുണ്ട്, ധാരാളം മസ്കാര ഇടാം. ഇത് ലോറിയലിൻ്റെ ഫോൾസ് ലാഷ് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന മസ്കാരയാണ് കേട്ടോ. ഇതിൽ ഇതുണ്ട്, എന്താ പിന്നെ പറയണേ, ഫൈബർ, ഫൈബർ ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ലാഷ് ഇത് കിട്ടും. എന്താ പറയുന്നതിന് നല്ല ഒരു ലെങ്ത്തും തിക്നെസ്സും ഒക്കെ കിട്ടും കേട്ടോ. ഫൈബർ അങ്ങനെ ഞാൻ ഇട്ടിട്ടുണ്ട്, ഇതൊന്ന് സെറ്റ് ആവട്ടെ, കാരണം അതൊന്ന് ഉണങ്ങിക്കഴിഞ്ഞാലാണ് ആ ഒരു നല്ല ഫുൾ എഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ കണ്ണിൽ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞിരുന്നു വളരെ സിമ്പിളായിട്ടുള്ള റിയലിസ്റ്റിക് മേക്കപ്പാണ്, അതുകൊണ്ട് ഞാൻ ഫൗണ്ടേഷൻ, കൺസീലർ യൂസ് ചെയ്യുന്നുണ്ട്. ഫൗണ്ടേഷൻ ഞാൻ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാണ്, ഒഴിവാക്കി ഞാൻ, പകരം ഒരു കൺസീലർ എടുക്കുന്നുണ്ട്. ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ കൺസീലറാണ്. ഇത് വേറെ എങ്ങും ഇടുന്നില്ല കേട്ടോ, ഞാൻ മൂക്കിൻ്റെ അവിടെ ഒന്ന് കോൺടോർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു കൺസീലർ യൂസ് ചെയ്യുന്നത്, വേറെ എങ്ങും ഇടുന്നില്ല. കണ്ടോ, കൺസീലർ ഇട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തു. ഇനി വേറെ ഒന്നുമില്ല ചെയ്യാൻ പോകുന്നത്, ഈ ബനിയൻ്റെ ബനാന പൗഡർ ഇടാന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ ഇത് സെറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി മസ്കാര ഇടാം, കാരണം മസ്കാരയും റെഡി ആയിട്ടുണ്ടാവും. ധാരാളം മസ്കാര ഇടാം. ഓക്കെ, കഴിഞ്ഞു. ഇപ്പം എനിക്ക് തോന്നുകയാണ് കണ്ണൊന്നും കൂടി ഒന്ന് ഡാർക്ക് ആക്കാനും, അപ്പം ഞാൻ കുറച്ചും കൂടി നമ്മുടെ കൺമിഷൻ എടുക്കുന്നു, വീണ്ടും എഴുതുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ മസ്കാര കിട്ടും. ബേസ് എന്ന് പറയാനായിട്ട് ഇതേ ഉള്ളൂ, ബേസും കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഹൈലൈറ്റർ ഇല്ലാതെ എന്ത് ഓണം, എന്ത് ഉത്സവം. കോൺടൂർ ചെയ്യാനുണ്ടായിരുന്നു, അത് നമുക്കിപ്പോൾ ചെയ്യാം. ഇത് കോൺടൂറിസ്റ്റിക് ഡ്യൂയോ ആണ് കേട്ടോ, ഇതേതാണ് ഇൻസൈറ്റിൻ്റെ. അപ്പോൾ അങ്ങനെ നമ്മുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ എന്താ പറയണത്, ലിപ്സ്റ്റിക്ക്. ലിപ്സ്റ്റിക്ക് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഷുഗറിൻ്റെ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ, താഴെ കൊടുക്കാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. നല്ലൊരു ഓറഞ്ചും രണ്ടിൻ്റെയും കൂടി മിക്സാണ്. ഇതൊരു ന്യൂഡ് എന്ന് പറയാൻ പറ്റില്ല, ഫെയർ ടു മീഡിയം സ്കിൻ ടോൺ, അടിപൊളിയാണ് ഈ ഷെയ്ഡ്. ഓക്കെ, ഡൺ. ഇനി ഒരു പൊട്ട് വയ്ക്കുക, മുടി കെട്ടി ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ ഓടി വരാം. ഓക്കെ, അപ്പോൾ എങ്ങനെ എൻ്റെ മുടി കെട്ടി, ഞാൻ മാല ഒഴിവാക്കിയിട്ടോ നല്ലൊരു വലിയ ജിമുക്ക് ഇട്ടു. ഈ ഫ്രണ്ടിലത്തെ മുടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തിട്ട് നോക്കിയതാണ്, എനിക്കറിയില്ല എങ്ങനെയുണ്ട് എന്നുള്ളത്, കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഓക്കെ, എന്താ ഇതുമാതിരി ഒരു വള ഇട്ടു, ഇതെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ ഒരു വള, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഇപ്പോൾ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ വിഷു മേക്കപ്പ്, റിയലിസ്റ്റിക് വിഷു മേക്കപ്പ് ആൻഡ് ലുക്ക്. ഇങ്ങനെ തന്നെയാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മേക്കപ്പ് ലുക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. റീക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ റീക്രിയേറ്റ് ചെയ്തിട്ട് എന്നെ ടാഗ് ചെയ്യാൻ മറന്നു പോകരുത്.
അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു. എല്ലാവരും നല്ല ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആൻഡ് പ്രോസ്പെറസ് ആയിട്ടിരിക്കുക. എല്ലാവർക്കും നല്ല ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാം സമ്പൽ സമൃദ്ധിയും എല്ലാം ഉണ്ടായിട്ട് നല്ലൊരു വിഷു ആശംസിക്കുകയാണ് എല്ലാവർക്കും. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും എന്താ ചെയ്യേണ്ടത്? സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.